സർ നമസ്കാരം. നമ്മുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി, ഇപ്പോ ഹിഡൻബർഗ് എന്ന് പറയുന്ന ആ വലിയ ആ ഒരു സംഭവം സാറിനും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഹിഡൻബർഗ് ഞങ്ങൾ ഇതാ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞൊരു സാധനം കഴിഞ്ഞ ദിവസം പൊട്ടിച്ചിട്ടുണ്ട്. ബി ജെ പിക്കാരും സംഘികളും എല്ലാം ആർത്തലച്ച് സോഷ്യൽ മീഡിയയിൽ ചിരിക്കുകയാണ്. അതായത് മല എലിയെ പ്രസവിച്ചു എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഹിഡൻബർഗിന് ട്രോളിന്റെ പൂരമാണ് ട്വിറ്ററിൽ അടക്കം നടക്കുന്നത്. കാരണം ഈ ഹിഡൻബർഗ് എന്ന് പറയുന്നത് ഒരു ഹിഡൻ അജണ്ടയുള്ള, ഇന്ത്യയെ തകർക്കുക സാമ്പത്തികമായി എന്ന അജണ്ടയുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഈ ഹിഡൻബർഗ് നമുക്കറിയാം, അദാനി ഗ്രൂപ്പുകൾക്കെതിരെ വലിയൊരു ബോംബ് ഒരു സമയത്ത് പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞൊരു ബോംബ് ഇട്ടിരുന്നു. ആ ബോംബ് എന്ന് പറയുന്നത് അദാനിയുടെ പല സ്വത്തുക്കളും ഓഹരി വിപണിയിൽ തട്ടിപ്പ് കാണിച്ചാണ്, അല്ലെങ്കിൽ നിക്ഷേപം പെരുപ്പിച്ച് കാണിച്ചാണ് അദാനി ഉണ്ടാക്കിയെടുത്തത്. പലതും കടലാസ് കമ്പനികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദാനിക്ക് വിദേശ രാജ്യങ്ങളിൽ രഹസ്യ നിക്ഷേപമുണ്ട് എന്നിവർ പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ ഒന്നും ചോദിക്കുന്നില്ല, എങ്കിൽ നമുക്ക് അത് ചർച്ച ചെയ്യാനേ സമയം കാണത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഈ വിദേശ രാജ്യങ്ങൾ അദാനിക്ക് നിക്ഷേപമുണ്ട്. കഴിഞ്ഞ വർഷം ഹിഡൻബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു 2003 ജനുവരിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളെ ഞെട്ടിച്ചുകൊണ്ട് എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഞെട്ടിച്ചുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാനിതുവരെ ഞെട്ടിത്തീർന്നില്ല, സാർ ഞെട്ടിത്തീർന്നു എനിക്കറിയില്ല. അതിന് പിന്നാലെ ഞെട്ടിക്കാനായിട്ട് നമ്മുടെ ചോട്ടാ മുംബൈ സിനിമയിൽ പറയുന്നത് പോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞെട്ടിക്കാനായി പിടിച്ചു കുലുക്കാനായി വീണ്ടും കടന്നു വരുന്നു എന്ന് പറയുന്നത് പോലെ ഹിഡൻബർഗ് ഇതാ കടന്നു വരികയാണ്. ഹിഡൻബർഗ് എന്നിട്ട് ഈ ഓഹരി വിപണികളിലൊക്കെ തട്ടിപ്പുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ട നമ്മുടെ നാട്ടിലെ ഒരു ബോഡിയാണ് ഈ സെബി എന്ന് പറയുന്നത്. സെബിയാണ് അതിൽ അന്വേഷിക്കേണ്ടത്, തിരിമറി കാണിച്ചിട്ടുണ്ടോ. സെബി അതിൽ അന്വേഷിച്ച് തിരിമറി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള വേറെ നടപടികളിലേക്ക് പോകും. അതാണ് സംഭവം. അപ്പോ ഈ അദാനിയുടെ ഈ ഗ്രൂപ്പിന് നേരെ വലിയ രീതിയിൽ ആക്ഷേപം ഉന്നയിച്ചപ്പോ സെബി അത് അന്വേഷിച്ചു. സെബി കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തി. സെബി അദാനിക്ക് ക്ലീൻ ചീട്ട് നൽകി. 2024 ജൂൺ 27 ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷന് കാരണം കാണിക്കൽ നോട്ടീസും സെബി കൊടുത്തു. എന്തധികാരത്തിലാണ് ഇത് പറഞ്ഞത് എന്നും പറഞ്ഞു. കാരണം ഇത് വ്യാജ ആരോപണമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ സെബി എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ വിശ്വാസ്യത ഇനി തകർക്കണം. സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ വിശ്വാസ്യത തകർത്താലേ ഇനി ഹിഡൻബർഗിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. കഴിഞ്ഞ ദിവസം സെബി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുകയാണ്, അദാനി കമ്പനിയിൽ സെബിയുടെ ചെയർപേഴ്സണും വലിയ രീതിയിലുള്ള നിക്ഷേപമുണ്ട് എന്ന് പറഞ്ഞ് സെബി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് വേണമെങ്കിൽ നാളെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ സുപ്രീം കോടതിക്കെതിരെയും നമ്മുടെ നാട്ടിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെയും എല്ലാം ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിക്കാം. വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് വലിയ രീതിയിൽ നമ്മുടെ പല സംവിധാനങ്ങളെയും കൊളാപ്സ് ചെയ്യാം എന്ന് ഹിഡൻബർഗ് ബോധപൂർവം കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവരുടെ ഈ ആരോപണം ഒരു ട്രോൾ പൂരമായി മാറിയത്? എങ്ങനെയാണ് ഇത് പൊളിഞ്ഞുപോയത്? ഇത് തുടക്കം എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഈ നമുക്ക് ഈ ബിസിനസ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുക എന്ന് പറയും. അപ്പൊ ഹിൻഡൻബർഗ് എന്താന്ന് പറഞ്ഞാൽ അവരൊരു കമ്പനിയാണ്. അവരുടെ കമ്പനിയുടെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ധനുഷ, അവരുടെ വെബ്സൈറ്റ് മോൾക്ക് കാണില്ല ധനുഷ്. അവരതെല്ലാം ഒളിപ്പിച്ചു വെച്ചൊക്കെയാണ്. അവർ ബേസിക്കലി എന്ത് ചെയ്യുന്ന, ഈ റിസർച്ച് ഓർഗനൈസേഷനാണ്. അവർ റിസർച്ച് ചെയ്തിട്ട് പറയും ഈ ക്ലയന്റ് അടുത്ത 10 കൊല്ലത്ത്, അടുത്ത 5 കൊല്ലത്ത്, അടുത്ത 2 കൊല്ലത്ത് എത്ര ലാഭം ഉണ്ടാക്കും, അല്ലെങ്കിൽ എത്ര നഷ്ടം ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ, ദാറ്റ് ഈസ് അവരുടെ ക്ലയൻസ്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്ലയൻസ് ഷോർട്ട് പൊസിഷനോ അല്ലെങ്കിൽ ലോങ് പൊസിഷനോ എടുക്കണം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് ഉണ്ടാക്കിയപ്പോൾ ഇവർ ഒരു ക്ലയന്റിന് വേണ്ടി, ഒരു ക്ലയന്റോ മോർ ദാൻ വൺ ക്ലയന്റിന് വേണ്ടിയിട്ട് ഇവർ ഷെയർ വാങ്ങിച്ചു വെച്ചു, ഷോർട്ട് പൊസിഷൻ എടുത്തു. ഇവർ അങ്ങനെ ഷെയറിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് പൊസിഷൻ എടുത്ത് വെച്ചിട്ട് ഇവരെന്ത് ചെയ്തു, ഈ റിപ്പോർട്ട് അങ്ങോട്ട് ഇറക്കി. അപ്പോൾ ഇതിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ തന്നെ അതിൽ നിക്ഷേപിക്കുക, എന്നിട്ട് ലാഭം ആ കമ്പനി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോൾ അതിൽ നിന്ന് ആ വാല്യൂയിൽ പിന്നെ ഷെയർ വാങ്ങുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ തരാം. ഒരു കമ്പനിയുടെ ഷെയർ 1000 രൂപയാണ് ഷെയറിന് വെച്ചോളാം. നമ്മളൊരു റിപ്പോർട്ട് ഇറക്കി, നമ്മളൊരു റിപ്പോർട്ട് ഇറക്കിയപ്പോൾ ആ കമ്പനിയുടെ ഷെയർ ഇടിഞ്ഞു പൊളിഞ്ഞ് 200 രൂപയായി കുറഞ്ഞു, 1000-ന് 200 കുറഞ്ഞു. അപ്പോൾ ആ പൊസിഷനിൽ നമ്മുടെ ഇന്ന് ക്ലയന്റിന്റെ ഇൻസ്ട്രക്ഷൻ വാങ്ങിച്ചിരിക്കണം, 200 രൂപയെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പോയി ഒരു 2-3 ലക്ഷം ഷെയർ അങ്ങോട്ട് വാങ്ങുക ആയില്ലേ. അത് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ഷെയറിന്റെ വാല്യൂ പിന്നെയും കൂടും. ഈ റിപ്പോർട്ടെല്ലാം വ്യാജമാണ്, ഈ തന്നെക്കണതെല്ലാം തെറ്റാണെന്നിട്ട് സെബിമാരിൽ ആരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പറയുമ്പോൾ പിന്നെയും ഷെയറിന്റെ വാല്യൂ എത്രയും 1000 രൂപയിലേക്ക് പോകും, ചിലപ്പോൾ 1200 ആവും. അപ്പൊ ഇവരെ ക്ലയൻസിനടുത്ത് ഇവർ പറയും വിറ്റോ,
അപ്പൊ 200-1200 rupees ഒരു ഷെയർ വെച്ച് ഒരു 300,000-400,000-500,000 ഷെയറിന്റെ ലാഭം അവരുണ്ടാക്കും. ഇതാണ് മലയാളത്തിൽ പറഞ്ഞ തെണ്ടിത്തരം എന്ന് പറയും. അതന്നെ ഇതാണ് അവർ ചെയ്തത്. ഇതിനു മുമ്പ് അവർ സമ്മതിച്ചു ദാറ്റ് അവർ $4 million ആണ് ലാഭം ഉണ്ടാക്കി. ഞാൻ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. ഹിൻഡൻബർഗ് സെഡ് ഇൻ എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇറ്റ് മെയ്ഡ് 4.1 million ഇൻ ഗ്രോസ് റവന്യൂ ത്രൂ ഗെയിൻസ് ഇൻ ദ അദാനി ഷോർട്സ് ഫ്രം ദ ഇൻവെസ്റ്റർ റിലേഷൻഷിപ്പ്. ഇതിന് ഇവർ ഉപയോഗിച്ച ഒരു ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു കോട്ടക് മഹീന്ദ്ര. ഓക്കെ, കോട്ടക് മഹീന്ദ്രയ്ക്ക് അറിഞ്ഞില്ല ഇവർ ഈ പരിപാടി ചെയ്യേണ്ടെന്നുള്ളത്. കോട്ടക്കിന് പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സെബിയും താക്കീത് നൽകി ഫൈനും അടിച്ചു അവർ ഇങ്ങനത്തെ ഒരു കള്ളപ്പരിപാടിക്ക് ഇറങ്ങിയാൽ. അവരുടെ ഐഡിയ എന്തായിരുന്നു പറഞ്ഞാൽ ഈ അദാനി കമ്പനിയെ ഇതേമാതിരി ഷെയർ ഷോർട്ട്, ഇവർ ഇത് മാത്രമല്ല കേട്ടോ, ഇവർ വേറെ കുറേ കമ്പനികൾ ഇതേമാതിരി ഇവർ പൊളിച്ചിട്ടുണ്ട്. ഇവർ ഓരോ റിപ്പോർട്ട് ഇറക്കും, ആ റിപ്പോർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിന് പോകും. അപ്പം ഈ ഈ കിങ്ഡൻ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട് ഇതിൽ, അയാളാണ് അതിൻ്റെ ഓണർ, കിങ്ഡൻ ക്യാപിറ്റൽ എന്നാണ്. അവരാണ് ഈ ട്രേഡ് ചെയ്യാൻ ഇന്ത്യയിൽ ഒരു കെ ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞാൻ അവരുടെ റിപ്പോർട്ടും തന്നെ ആയിട്ട് വായിക്കണേ, ഇത് എൻ്റെ റിപ്പോർട്ടല്ല, ഇത് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടാണ്. ഈ കമ്പനിയാണ്, ഈ ഫണ്ടാണ് അദാനി ഗ്രൂപ്പിൽ ഷോർട്ട് പൊസിഷൻ എടുത്തത്. ഇപ്പോൾ January 10, 2023 തൊട്ട് January 20, 2023. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 200-1200 ആവണത് 10 ദിവസത്തിൽ കൂടുമ്പോൾ അപ്പോൾ ഷെയർ വിൽക്കുക. ഞാൻ എൻ്റെ വാല്യൂ അല്ലാട്ട് പറയുന്നത്, ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നാണ്, ഒരു എങ്ങനെ ഒരു ചെയ്യാന്ന് ഇവരുടെ ഗെയിം എങ്ങനെ കളിക്കുക എന്നുള്ളത്. അപ്പം ഇങ്ങനെയാണ് ഇവർ ലാഭം ഉണ്ടാക്കുക. അപ്പം ഇവർ എന്ത് ചെയ്യുന്ന തന്നെ ഒരു കളർ റിപ്പോർട്ട് ഉണ്ടാക്കി. ഇത് ഹിൻഡൻബർഗ് മാത്രമല്ല കേട്ടോ, ഇത് വേറെ കുറേ കമ്പനികൾ ഇതേമാതിരി കളർ റിപ്പോർട്ട് ഉണ്ടാക്കും. ഈ കമ്പനി ഇങ്ങനെ കുറെ ഓർഡർ നഷ്ടപ്പെട്ടു, ഈ കമ്പനി ഇങ്ങനെ കള്ളത്തരം നടത്തി. പാവ ആ കമ്പനിക്കാർ പറഞ്ഞു വരുമ്പോഴേക്കും കഴിഞ്ഞു, ഷെയർ ഇടിഞ്ഞു പൊളിഞ്ഞു എല്ലാം കഴിയും, ക്ലാരിഫിക്കേഷൻ തരുമ്പോഴേക്കും. അതാ ഉണ്ടായത്. പക്ഷെ ഇവിടെ സീതാറാം യെച്ചൂരി കിടന്ന് പറഞ്ഞാൽ അദാനിയുടെ നേരെ എൻക്വയറി വേണമെന്ന്, അവിടെ പിണറായി വിജയനൊന്നും മിണ്ടില്ല, പാവം, ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ വിഴിഞ്ഞത്ത് കയറി റിബൺ കട്ട് ചെയ്തപ്പോ തൊട്ടടുത്ത് കരൺ അദ്വാനി ഇരിക്കുന്നുണ്ടായിരുന്നു, ഒന്നും മിണ്ടാൻ പറ്റില്ല. പക്ഷെ ഇതിലെന്താ ഉണ്ടായത്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, നമുക്ക് സമയം ഉണ്ടോന്ന് അറിഞ്ഞുകൂടാത്രേ. പക്ഷെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും കാണണമെങ്കിൽ സുരേഷ് കൊച്ചാട്ടിലെ ലിങ്കിൽ ഫേസ്ബുക്കിൽ പോയി ഇത് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ധനുഷിന് വേണമെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം നമ്മുടെ യൂട്യൂബിൽ. ഇതില് ഒരു ഇൻവെസ്റ്റർ ക്യാപിറ്റൽ ചെയ്തിട്ട് അയാൾ ഒരു റിസർച്ച് ചെയ്ത് അറിയിച്ചിരിക്കുന്ന എന്താണ് മെയിൻ അലിഗേഷൻ എന്താണ്, സെബി സുപ്രീം കോടതി, സെബി മാത്രമല്ല കേട്ടോ സുപ്രീം കോടതിയും പറഞ്ഞു, സുപ്രീം കോടതി വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിരുന്നു ഇതില്. അതിൽ പറഞ്ഞത് നത്തിങ് റോങ് വിത്ത് അദാനി, സെബിയുടെ ഇൻവെസ്റ്റിഗേഷൻ മാത്രമായിരുന്നില്ല. ആൻഡ് സെബിയുടെ ചെയർപേഴ്സൺ മാധബി ബുറി മുച്ച്, ഇവര് അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അലിഗേഷൻ. അദാനി കാശുണ്ടാക്കിയെന്നല്ല, അദാനി കള്ളത്തരം കാണിച്ചു എന്ന് പറയണ്ടേ, അതൊക്കെ ഇവർക്ക് മനസ്സിലായി. അവർ ഇങ്ങനെ കോടതി പോയി കഴിഞ്ഞാൽ ഇവർ പൊളിയും എന്നുള്ള പരിപാടി. അപ്പൊ ഇതിൽ വരണ ഒരു ഒരു റോൾ എവിടെ നിന്ന്, വിനോദ് അദാനി എന്നൊരു പാർട്ടിയുണ്ട്, അയാളൊരു ഫണ്ട് റൺ ചെയ്യേണ്ട AMC ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ലിമിറ്റഡ്, അതിന്റെ പേര് GD ഓഫ് എന്നാണ്. അവരൊരു ഫണ്ട് നടത്തുന്നത് IE+. ഇതൊക്കെ ടെക്നിക്കൽ കാര്യങ്ങൾ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊന്നും ഇഷ്ടമായി എന്ന് വരില്ല. ഇതിന്റെ CEO ആയിരുന്നു ഈ അനിൽ അഹൂജ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു. ഈ അഹൂജ എന്ന് പറഞ്ഞ പാർട്ടി അദാനിയുടെ കുറെ ബോർഡിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പൊ അതായ ഒരു കണക്ഷൻ. എന്നാൽ വിനോദ് അദാനി തുടങ്ങി വെച്ച കമ്പനിയിൽ ഒരു CEO ഉണ്ടായിരുന്നു ഒരു 4 കൊല്ലത്തേക്ക്. ആ CEO അദാനിയുടെ ബോർഡിൽ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഹിൻഡൻബർഗ് പറയുന്ന കണക്ഷൻ. ശരി, അത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരാം. ഈ അനിൽ അഹൂജ എന്ന് പറഞ്ഞ പാർട്ടി വേറെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു, 361 എന്ന് പറഞ്ഞൊരു കമ്പനി. ഈ 361 എന്ന് പറഞ്ഞ കമ്പനി ഒരു സ്കാൻഡൽ ഉണ്ടായിരുന്നു, ഒരു വയർ കാർഡ് സ്കാൻഡൽ എന്ന് പറഞ്ഞിട്ട്. അതില് ഈ കമ്പനി ലിങ്ക്ഡ് ആയിരുന്നു. പക്ഷെ ഇയാൾ അവിടെ ഒരു എംപ്ലോയി ആയിരുന്നു, അല്ലാണ്ട് കമ്പനിയുടെ ഓണർ ആയിരുന്നില്ല 360. അപ്പൊ ഞാൻ നാളെപ്പോ ഈ പറഞ്ഞ മാതിരി ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അവിടെ ആരെങ്കിലും MD കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അതിൽ അക്യൂസ്ഡ് ആവുക? ഇതാണ് ഹിൻഡൻബർഗിന്റെ അക്യൂസേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് വരാം. അനിൽ അഹൂജ ഈ അനിൽ അഹൂജയും ഇവരും തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആവുന്നേ, അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടെ നമ്മുടെ അടുത്ത് ആകെയുള്ളത് 14-15 മിനിറ്റാണ്, പക്ഷെ പറഞ്ഞ് നോക്കാം അതിനുള്ളിൽ. ഈ അനിൽ അഹൂജ ഒരു IIT IIM ഗ്രാജുവേറ്റ് ആണ്. ആള് സിറ്റി ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കുറെ കാലം. അത് കഴിഞ്ഞ് CEO ആയിരുന്നു JP Morgan പാർട്ട്നേഴ്സ് ഏഷ്യയില് 8 കൊല്ലം. അത് കഴിഞ്ഞാണ് ഏഷ്യ ഹെഡ് 3i ഗ്രൂപ്പിന്റെ 9 കൊല്ലം. അതിന്റെ ഉള്ളി നടുക്കിലാണ് 2014-2018 ഇയാൾ ഈ IPE എന്ന കമ്പനിയിൽ വർക്ക് ചെയ്ത്. അവിടെയാണ് ഈ കണക്ഷൻ പറഞ്ഞത് അദാനിയുടെ. അപ്പൊ ഇയാൾ എത്ര കമ്പനികളിൽ വർക്ക് ചെയ്തു എന്നുള്ള ഇവർ മിണ്ടില്ല. ഓക്കെ, ഇവർ മിണ്ടുന്ന ഇത് മാത്രമേ ഉള്ളൂ ഇവർ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കേണ്ടതെന്നാണ്, ശരി ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ HDFC ബോർഡിൽ ഉണ്ടായിരുന്നു, അദാനിയുടെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുള്ളപ്പോഴും അതിന് മുമ്പ് പിന്നെ ആയിട്ട് HDFC 6 കൊല്ലം ഡയറക്ടർ ബോർഡായിരുന്നു. അപ്പൊ HDFC ആയിട്ട് കണക്ഷൻ വേണ്ടേ? ഓക്കെ, ഇതിങ്ങനെ ഓരോ കണക്ഷൻ പറഞ്ഞുകൊണ്ട് വരിക.
ഈ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി സെക്കൻഡ് അലിഗേഷൻ 360 degree വയർ ടാപ്പ് സ്കാൻഡലും വയർ കാറ്റ് സ്കാൻഡലും ഹിൻഡൻബർഗ് പറയുന്ന ഈ ഫൈനാൻഷ്യൽ ടൈംസിന്റെ ലിങ്കും ഇതാണ് ഫോളോയിങ് ഒരു ഫാക്സ് വെയർ. അതിൽ അമിത് ഷാ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ക്രെഡിറ്റ് കോ ഫൗണ്ടർ ഓഫ് ദ കമ്പനി കോൾ IFL വെൽത്ത് എന്ന ഒരു കമ്പനി ഉണ്ട്. ഇത് ഈ പറഞ്ഞ മാതിരി ഇത് ഓരോ കമ്പനിക്കും ഓരോ കമ്പനിയുടെ ഒരു ലിങ്ക് ഉണ്ടാവും. 360 എന്നുള്ള കമ്പനി ഒരു മാർക്കറ്റ് ക്യാപിറ്റലേഷൻ 5 billion ഉണ്ട്. അതൊക്കെ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോഴാണ് ലിങ്ക് വരുന്നത്. മാധവ്പുരി ബുക്ക് അതായത് നമ്മുടെ സെബിയുടെ ചെയർപേഴ്സൺ ആവണേന് മുമ്പായിട്ട് ഇതിൽ അദാനിയുടെ കൂടെ എന്തായിരുന്നു കണക്ഷൻ എന്ന് അവർ ചോദിക്കുന്നത്. അപ്പൊ വിനോദ് അദാനിയാണ് ഇതിൽ കണക്ഷൻ. ഈ IP എന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, MBP IPയിൽ ഇൻവെസ്റ്റ് ചെയ്തു, അദാനിയും MBPയും കണക്ട് ആണെന്ന് ഇവർ പറയണത്. ആര്? ഹിൻഡൻബർഗ്. ഈ പറഞ്ഞു വരുമ്പോ എന്താ പറഞ്ഞ ഈ നമ്മുടെ മാധവി ബുച്ചിന്റെ ഹസ്ബൻഡ് ധവൽ, അയാളായിരുന്നു ഈ IPയിൽ ട്രാൻസാക്ഷൻ നടത്താൻ. ഇതൊക്കെ ഇവര് സെബിയിൽ ജോയിൻ ചെയ്യണതിന് മുമ്പാണ് ആലോചിച്ചത്. നാളെ ധനുഷ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ധനുഷ് പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സെബിയുമായുള്ള അതോറിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം കയ്യിലുള്ളതെല്ലാം വിൽക്കും അല്ലെങ്കിൽ മാറ്റും എല്ലാം. ബിക്കോസ് നമ്മളൊരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുമ്പോൾ അതിലൊരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെയാണ് ഇവര് ഈ അക്കൗണ്ടിലുള്ള കാശ് മൊത്തം അവർ കംപ്ലീറ്റ് ആയിട്ട് ഡിനൈ ചെയ്ത് അവർ മാറ്റിയത്. അപ്പൊ IP ഇത് ചെയ്തത് IPയിൽ ചെയ്തത് മാധുരി ബുഷിന്റെ ഹസ്ബൻഡ് ധവൽ. ഈ അവര് സെബിയിൽ ജോയിൻ ചെയ്തപ്പോ തന്നെ അതിന് മുമ്പ് തന്നെ എല്ലാം വിറ്റു. ബിക്കോസ് അവർക്ക് സെബിയിൽ അപ്പോയിന്റ്മെന്റ് വരില്ല, അവർക്ക് മനസ്സിലായി കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ബിക്കോസ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോണ കമ്പനി തന്നെ നമ്മുടെ മേലെ വരാൻ പാടില്ല എന്നിട്ട്. അപ്പൊ ഈ ഹിൻഡൻബർഗ് പറയുന്ന ഈ MBPയിൽ ഇറ്റ് ഇസ് ക്വൈറ്റ് ബിസാർ. അതാണ് എല്ലാവരും പറയുന്നത്. ബിക്കോസ് ഷീ കുഡ് ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ എനി മ്യൂച്വൽ ഫണ്ട്. ഇപ്പൊ നമുക്ക് ഏത് മ്യൂച്വൽ ഫണ്ടിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് അവര് സെബിയിലും ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിരുന്നു, അത് കഴിഞ്ഞിട്ടല്ല. അതാണ് എൻറ്റയർ IP കംപ്ലീറ്റഡ് അദാനി ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തോ? അതുമില്ല. ഓക്കെ, ഒരു 30% കണ്ടാണ് അദാനി ഗ്രൂപ്പിന്റെ റിട്ടേൺ തന്നിക്കുന്നത്, അതില് വന്നിക്കുന്നത്. ഈ രണ്ട് കൗണ്ടാണ് ഇതിൽ നോക്കണം. ഒന്ന്, IPയുടെ ISS വളരെ കുറവായിരുന്നു അദാനിയില്. അത് അദാനിയുടെ ഷെയർ പ്രൈസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു വഴിക്കും പറ്റില്ല, വളരെ ചെറുതായിരുന്നു. അത് ഇവര് സെബിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി MBP എന്ന കമ്പനി ബ്രേക്ക് എനി ലോസ്. ബിക്കോസ് അവരവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എവിടെ വേണമെങ്കിൽ നടത്താം, എനിക്ക് നടത്താം, ധനുഷും നടത്താം. പക്ഷെ ഈ ഇതെങ്ങനെ അദാനിയുടെ കൂടെ ലിങ്ക് ചെയ്യണത്? ഈ പറഞ്ഞ മാതിരി ഈ മാധുരി ബുഷിന് $10 million ഉണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് എന്നിട്ട്. അപ്പോ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇത് അവരുടെ അദാനിയുടെ ഗ്രൂപ്പിലും ഇൻഡസ്ട്രി ചെയ്ത 0.87 million ഉള്ളൂ, 50% അവരുടെ അസറ്റ് ബേസിന്റെ. അവരൊരു ഫൈനാൻഷ്യൽ എക്സ്പോർട്ട് ആയിരുന്നു സെബി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനത്തെ ആൾക്കാരെയാണ് അപ്പോയിന്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പണ്ട് ദാമോദർ സെബിയുടെ ചീഫ് ഉണ്ടായിരുന്നു, മലയാളിയായിരുന്നു. അങ്ങനെ SBI ചെയർമാൻ ആയിരുന്നു. അതിനു മുമ്പ് അങ്ങനെ വേറെ കുറെ ഫൈനാൻഷ്യൽ കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെബി വിട്ടു കഴിഞ്ഞിട്ട് വേറെ ഫൈനാൻഷ്യൽ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഈ ഇവർക്ക് ഇവരുടെ ഫൈനാൻഷ്യൽ എക്സ്പോർട്സ് അവരവരുടെ സമയത്ത് അവർ ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ അലിഗേഷൻ ചെയ്യണേ? സിംഗപ്പൂരിൽ ഒരു കൺസൾട്ടൻസി ഫേം ഉണ്ട്, അറോഗ പാർട്ട്നേഴ്സ്. അതെന്ത് ചെയ്തു? ഇവര് ട്രാൻസ്ഫർ ചെയ്ത് ഇവരെ സ്റ്റേക്ക് മുഴുവൻ സെബിയുടെ ചെയർമാൻ ആവലും ഇവരെല്ലാം ചെയർപേഴ്സൺ ആവലും എല്ലാം കൂടെ ഹസ്ബൻഡിന്റെ പേരിലേക്ക് മാറ്റി, വിച്ച് ഇസ് ലീഗൽ. കറക്റ്റ് ആണ് അവർ ചെയ്തത്. ഇത് ഇതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണെങ്കിൽ ഈ ലോയേഴ്സ് കോടതി പോയിട്ട് കേറ്റിട്ട് ഇവരെന്താണ് സുപ്രീം കോടതിയിൽ പോവാത്തത്? ഓക്കെ, ഈ അങ്ങേര് ധവൽ എന്ന് പറഞ്ഞ ആളൊരു ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു സീനിയർ അഡ്വൈസർ. ബ്ലാക്ക് സ്റ്റോൺ ഒരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. അപ്പൊ അവരെന്ന് ഇയാൾ തമ്മിൽ എന്താണ്? സെബി തമ്മിൽ എന്താ കണക്ഷൻ? ഒരു കണക്ഷനും ഇല്ല. ഈ അത് കഴിഞ്ഞ് പറഞ്ഞു ധവൽ ചീഫ് പ്രൊക്യൂർമെന്റ് ഓഫീസർ ആയിരുന്നു യൂണിലിവർ. നല്ല സീനിയർ പൊസിഷൻ ഉണ്ടോ? അങ്ങനെ ചെറിയൊരാളെന്നല്ല, ഇവരൊക്കെ നല്ല പൊസിഷനിൽ വന്ന ആൾക്കാരാണ്. അതെങ്ങനെയാണ് അദാനിയുടെ കൂടെ ചേർക്ക്? അപ്പൊ ഇതെല്ലാം കൂട്ടിക്കലർത്തി എന്തെങ്കിലും പറഞ്ഞ് അദാനിയുടെ നേരെ പറയാൻ പറ്റില്ലേ അവർക്ക്? ഇവരെത്ര പറയുന്നുണ്ട് അദാനിയെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആൾക്കാർ അവർ അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. എപ്പോ? അവര് അവരുടെ ഒറ്റ പോർട്ട്ഫോളിയോ, അവരുടെ അടുത്തുള്ള കാശ്, സപ്പോസ് അവരുടെ അടുത്തൊരു 10 crore ഉണ്ടായിരുന്നു, അതിലൊരു 20 lakh അവര് അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 50 lakh ടാറ്റയിൽ ഇൻവെസ്റ്റ് ചെയ്തു, വേറൊരു 1 crore വേണമെങ്കിൽ റിലയൻസ് ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ HDFC ഇൻവെസ്റ്റ് ചെയ്തു. ഇത് അവർ ചെയ്യണമെന്നാണ് ലീഗലായിട്ട്. അത് ചെറിയൊരു പോർഷൻ അദാനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അത് അവര് ഹസ്ബൻഡിന്റെ പേരിലേക്ക് മാറ്റി സെബിയുടെ ചെയർമാൻ ആവണതിന് മുമ്പ് അനൗൺസ്മെന്റ് വന്നപ്പോ തന്നെ അവര് ഡിസോസിയേറ്റ് ചെയ്തു. ഈ ചെറിയൊരു ഇതെല്ലാം ലീഗലായിട്ടാണ് പുള്ളി ചെയ്തത്. പുള്ളി അതിനു മുമ്പ് സെബിയായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നപ്പോ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്തതാണ്. അതാണ് അതാ ഈ പറഞ്ഞത്. ഈ ബുഷ് ഈ പറയുക, ഈ ഇവരൊക്കെ അലിഗേഷൻ ചെയ്യണതിന് മുമ്പ് ഞാൻ ഇൻഫാക്ട് ഈ കംപ്ലീറ്റ് റിപ്പോർട്ട് വായിക്കണ കുറെ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് ഞാൻ വായിക്കണേ ധനുഷ്. ഞാൻ വെറുതെ ഇങ്ങനെ പറയല്ല. അപ്പൊ ഈ സെബിയുടെ കപ്പാസിറ്റി എന്തായിരുന്നു? സെബി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോ ഇവർക്ക് സെബി അദാനിയായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. അതാണ് നമ്മൾ അറിയേണ്ടത്.
ഈ സെബിയുടെ കൂടെ കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇവരെ ഇവര് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. ഇവർ ഈ ലേഡിയാണ്, ഇവരുടെ പേര് മാധുരി പൂരി ബുക്ഷ് എന്നാണ്, അവര് ഷീ ദ ലേഡി. അപ്പൊ അവര് കയറി സെബിയിൽ കയറി ഇരുന്നപ്പോ അവരുടെ കയ്യില് അവര് അദാനിയായിട്ട് വല്ല ഡീൽ ഉണ്ടായിരുന്നു ഇല്ല, അവരുടെ ഡീൽ ഉണ്ടായിരുന്നു അതിന് മുമ്പായിരുന്നു. അത് അദാനിയിൽ മാത്രമല്ല, അവരൊരു അസറ്റ് മാനേജ്മെന്റിൽ അവർ അവർ ഫയൽ ചെയ്ത റിട്ടേൺ ആണ്. അല്ല, ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു കാര്യം ചോദിക്കണം, ധനുഷ്, രാഹുൽ ഗാന്ധി ഒരു ബ്രിട്ടീഷ് കമ്പനി ബ്ലാക്ക് ഓപ്സ് എന്ന കമ്പനിയിൽ ഡയറക്ടർ ആയിരുന്നു, ഓർമ്മയുണ്ടോ? അതില് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് സിറ്റിസൺ ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അവനവൻ സൈൻ ചെയ്ത് രാഹുൽ ഗാന്ധി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അവിടുത്തെ റിട്ടേൺസ്. അപ്പൊ എന്താ ഇവർക്ക് പറയാനുള്ളത്? ഇവർക്ക് എന്താ പറയാ, രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് സിറ്റിസൺ അല്ലേ? ഇപ്പൊ ആ അലിഗേഷൻ എന്താ ചെക്ക് ചെയ്യാത്ത? ഈ പറഞ്ഞ മാതിരി വെറുതെ ഒരു കൈറ്റ് ഫ്ലൈങ്, ഇവർ ഇന്നലെ പറഞ്ഞപ്പോ കേട്ടു ഏതോ വലിയൊരു ബോംബ് പൊട്ടാൻ പോണു. ഞാൻ ഒരു 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 മെമയും കണ്ടു, ഒരു ഈ പറഞ്ഞ മാതിരി കുറെ കാർട്ടൂണുകൾ ഉണ്ടായിരുന്നു. ആര്, നമ്മുടെ മുകേഷ് അംബാനി ഏതോ അമ്പലത്തിൽ നിന്ന് തൊഴുന്നു, ദൈവമേ എന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ മെയിൻ. ഈ ഒരു ഇവര് ചെയ്ത എൻറ്റയർ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കുറെ എക്സ്പെർട്സ് ഓൾറെഡി അനലൈസ് ചെയ്ത് കഴിഞ്ഞു, ഇതിൽ ഒന്നുമില്ല. ഈ പറഞ്ഞ മാതിരി വെറുതെ ഒരു ചെറിയൊരു കാര്യം എടുത്തിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പക്ഷേ വേറൊരു കാര്യമുണ്ട് സാറേ, നമ്മുടെ നമ്മുടെ മലയാളികൾ പ്രബുദ്ധരാണെന്ന് പറയാമെങ്കിലും ഇവിടത്തെ ഈ കമ്മിയൊക്കെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇതിനെ കുറിച്ച് യാതൊരുവിധ ധാരണയില്ലാത്ത, ഞാൻ ബാക്കി പറയുന്നില്ല, യവന്മാരായതുകൊണ്ടും ഈ കാര്യങ്ങളൊന്നും അവന്മാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മുടെ മനോരമയ്ക്കും മാതൃഭൂമിക്കും ഒക്കെ അദാനിക്ക് മറ്റേ സെബിയുടെ ചെയർപേഴ്സണിലെ ഗുരുതരാരോ എന്ന് സംഭവം പറഞ്ഞ് അവിടെ പറ്റിക്കുന്നുണ്ട് കേട്ടോ. വാർത്തകൾ നല്ല മഞ്ഞിട്ട് കച്ചവടം അടിക്കുന്നുണ്ട്. അല്ല, ഈ വിനോദ് അദാനി എന്ന പാർട്ടി എ എം സി ഗ്ലോബൽ ഡൈനാമിക്സ് ചെയ്തിരുന്നു, അത് അദാനി ബോർഡില് തമ്മിൽ കണക്ഷൻ എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇത് വെറുതെ ഒരാളെടുത്തിട്ട് നാളെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ എത്രയോ ആൾക്കാര്, നമ്മുടെ ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, നമ്മുടെ നാട്ടിൽ വലിയൊരു സി പി എം കാരൻ ഒരു കമ്പനിയിൽ അദാനി അംബാനിയുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിട്ട്, വേറെ ഒന്നിനു വേണ്ടിട്ടല്ല. അപ്പൊ നാളെ അത് തെറ്റാവും, ഓ അദാനി അവിടെ വിഴിഞ്ഞം തുടങ്ങി, അത് കാരണമാണ് ഈ സി പി എം കാരൻ പോയ അദാനിയിൽ ഷെയർ വാങ്ങിച്ചത്, കണക്ഷനായി അവിടെ. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഈ വലിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് സെബിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇത് ഇവന്റെ നാളെ ഇത് സുപ്രീം കോടതിയുടെ കാര്യം പറയും, സുപ്രീം കോടതിയിലെ ജഡ്ജ് ഷെയർ വാങ്ങിച്ചു എന്ന് പറയും, തെറ്റില്ല വാങ്ങി. അതാണ് അവര് വല്ല കേസ് എടുക്കുകയാണെങ്കിൽ അവര് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വന്ന് ആ ഇരിക്കുന്ന ബോർഡിൽ നിന്ന് ചിലപ്പോൾ ആ ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് അവർ റെക്യൂസ് ചെയ്യും. റെക്യൂസ് എന്നൊരു പരിപാടി ഉണ്ട്, ഞാൻ കേൾക്കില്ല ഈ കേസ്, ഞാൻ ഈ കമ്പനിയിൽ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ കേസ് കേൾക്കും. കുറെ ജഡ്ജിമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ മാറും കേസ്. ഇത് വേറൊരു ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും ചീഫ് ജസ്റ്റിസ്. അല്ല, അത് നമ്മുടെ നിയമത്തിന്റെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം ഞാൻ അതിൽ നിന്ന് മേടിച്ചത് കൊണ്ട് ഞാൻ ഈ കേസ് കേൾക്കില്ല, നിങ്ങൾ വേറൊരു ജഡ്ജി വെച്ച് കേൾപ്പിക്കൂ, കാരണം അതിൽ അത്രത്തോളം പോലും ഒരു സംശയത്തിന്റെ പഴുതുണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവരത് പറയുന്നത്. അതാണ് അത് ഈ കേസിലും സെബിയുടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എവിടെയാണ്? ഇവര് സെബിയുടെ ചെയർപേഴ്സൺ ആയിട്ട് കയറുന്ന മാധുരി കയറി ഇരുന്ന് കഴിഞ്ഞ് അപ്പൊ അവരെങ്ങാൻ അദാനി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത, അത് തെറ്റാണ്, ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടാവും. പക്ഷെ ഇത് അതല്ലല്ലോ, ഇത് അതിന് മുമ്പായിട്ട് അവരൊരു ഫൈനാൻസ് പ്രൊഫഷണൽ ആയിരുന്നു, അവരൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിരുന്നു. അവര് സെബി അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് സെബി സർക്കാർ ജോലിയല്ല, സെബി പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ് ഇവരേക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ബാങ്കിങ് സെക്ടറിൽ നിന്ന് എടുക്കും. അപ്പൊ അവര് ആ സമയത്ത് അവരൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിലൊരു കമ്പനി അദാനി ആയിരുന്നു. അതെങ്ങനെ ഇൻഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഏതോ ഒരു മ്യൂച്വൽ ഫണ്ടിൽ പോയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണത്. പക്ഷെ ഈ പറഞ്ഞ മാതിരി 99% നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. അവരറിയ, അവരും വെക്കണം. എന്താ ജയറാം രമേശ് പറഞ്ഞു ജെ പി സി വെക്കണം, ഇതേ ജെ പി സി വെച്ചിട്ടാണ് രാജീവ് ഗാന്ധി 10 paisa വാങ്ങിച്ചില്ല എന്ന് ബോഫോഴ്സ് പറഞ്ഞുണ്ടാക്കി, ഓർമ്മയുണ്ടോ? രാജീവ് ഗാന്ധി 10 paisa ഉണ്ടാക്കിയില്ല എന്ന് ബോഫോഴ്സ് ഉണ്ടാക്കി, ബോഫോഴ്സുകാര് പറഞ്ഞ് ഞങ്ങള് കൈക്കൂലി കൊടുത്തു. പക്ഷെ ഇവിടെ സമ്മതിക്കുന്നില്ല, നമ്മുടെ ഈ ഇറ്റലിയിൽ ജയിലിൽ കിടക്കുന്ന ഒരു പാർട്ടിയുടെ മാതിരിയാണ് ഓഗസ്റ്റ വെസ്റ്റാണ്. ഞാൻ കൈക്കൂലി കൊടുത്തു, ഞാൻ ജയിലിൽ കിടക്കണു, പക്ഷെ മാഡം അവിടെ ഫ്രീ ആയിട്ട് നടക്കണമെന്ന് അവൻ പറയണത്. ഈ മാഡം ആരാണെന്ന് എല്ലാവർക്കും അറിയാം, 300 crore കൈക്കൂലി കൊടുത്തത്. അപ്പൊ അത് ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഉണ്ടായിട്ടും. അപ്പൊ ഈ ജെ പി സി വേണം എന്നാണ് ഈ ജയറാം രമേശിന് അടുത്ത് പറയേണ്ടത്, രാഹുൽ ഗാന്ധിയുടെ സിറ്റിസൺഷിപ്പ്. ഇൻഫാക്ട് അതല്ലാണ് ബി ജെ പി തെറ്റ് പറയണത്, അത് ഒരു പ്രിവിലേജസ് കമ്മിറ്റിയുടെ മുമ്പ് കടന്നിട്ട് 4-5 കണ്ടായി. 4-5 മുമ്പാണ് ഈ ഇത് വന്ന രാഹുൽ ഗാന്ധി ഇന്ന് വരെ ഡിനൈ ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി ഡിനൈ ചെയ്തിട്ടില്ല, രാഹുൽ ഗാന്ധി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി ഡിനൈ ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. ഈ വെറുതെ അദാനി കൊണ്ടു, അദാനിയെ കൊണ്ടുവരാൻ എന്താ കാരണം? അദാനി കൊണ്ടു കഴിഞ്ഞാൽ എങ്ങനെയും മോദി ഒന്ന് എംബറാസ് ചെയ്യാം. അത് പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം, അത് അടിഞ്ഞു പൊളിഞ്ഞു വീണു, ഫൈൻ അടിക്കണമെന്ന് കോട്ടക് ബാങ്ക് ട്രബിളിലായി.
ഇപ്പൊ എന്താ അവര് വേറൊരു പരിപാടി. ഈ ഹിൻഡൻബർഗ് എന്ന കമ്പനി എന്താണെന്ന് നമ്മുടെ ആൾക്കാർ ആദ്യം മനസ്സിലാക്കും. ഒരു റിസർച്ച് കമ്പനിയാണ്, വേറൊന്നുമല്ല. അവര് റിസർച്ച് ചെയ്തിട്ട് പറയും ഈ കമ്പനി കള്ളത്തരം നടത്തി, ഈ കമ്പനി നടത്തിയില്ല, അല്ലെങ്കിൽ ഈ കമ്പനി നല്ലതാണ്, ഈ കമ്പനി ഇതാണ് അവരുടെ പരിപാടി. പക്ഷെ അവർ പറയണത് ആരാണ് എന്നൊരു ചോദ്യം കൂടി അതുണ്ട്. അത് ചോദിച്ചു, സുപ്രീംകോടതി ചോദിച്ചില്ല. ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ മാർക്കറ്റിൽ അതോറിറ്റി ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു, വേറൊരു കമ്പനിയെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചു അദാനിയുടെ ഷെയർ വാങ്ങാൻ. അത് ഇല്ലീഗലായിരുന്നു. അത് ആ കമ്പനിയുടെ നേരെയാണ് സെബി നോട്ടീസ് ഇഷ്യൂ ചെയ്തത്. അത് കാരണമാണ് ഇവർ ഈ പുതിയ റിപ്പോർട്ട് കൊണ്ടുവന്നേക്കുന്നത്. ബിക്കോസ് അതിൽ അവർ ശിക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർ ജയിലിൽ പോകും ആ പാർട്ടികൾ. അത് കാരണം ഈ പുതിയ റിപ്പോർട്ട് കൊണ്ട് സെബിയുടെ മേലെ പ്രഷർ ഇടാൻ നോക്കി. ഇത് നടക്കില്ല, എല്ലാവർക്കും അറിയാം ഇതൊരു കള്ളത്തരാണ്. ഫസ്റ്റ് ഡേ തന്നെ ഈ പറഞ്ഞ സിനിമ പൊട്ടില്ല, ചില സിനിമകളൊക്കെ ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഷോ പൊട്ടി പമ്പ ഹൈപ്പിൽ വന്ന് പൊട്ടിപ്പോയി, പടം പോലെ ആയിപ്പോയി എന്നാണ് സാർ പറയുന്നത്. സാർ ഇടയ്ക്കിടയ്ക്ക് കോമഡിയൊക്കെ അടിച്ചു കൊടുക്കുന്നു. എന്തായാലും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, കമ്പികൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം കൂടെ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സെബി ഇതെന്നൊക്കെ പറയാൻ മനസ്സിലാവും, എങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോ വിവാഹം കഴിച്ച് ഒരു ഭാര്യയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കുകയാണ്, നിങ്ങൾക്കിടയിൽ കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ അസ്വാരസ്യങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ മ്യൂച്വൽ റെസ്പെക്റ്റിൽ ഡിവോഴ്സ് വാങ്ങി പിരിയുന്നു. ലോ, അതായത് നമ്മുടെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഡിവോഴ്സ് വാങ്ങി പിരിയുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടും രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. വർഷങ്ങൾ കടന്നുപോകും, ഇത് കമ്പികൾക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ, വർഷങ്ങൾ കടന്നുപോകും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി, ഈ പുരുഷൻ എന്ന് പറയുന്ന വ്യക്തി വേറൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയും അവരുടെ കുടുംബ ജീവിതം സന്തോഷമായിട്ട് പോവുകയും ചെയ്യുന്നു. അതായത് പുരുഷൻ രണ്ടാം വിവാഹമാണ് കഴിക്കുന്നത്, അവരുടെ ജീവിതം സന്തോഷത്തോടുകൂടി പോകുന്നു. വർഷങ്ങൾ കഴിഞ്ഞു, ഒരു 10-15 വർഷം കഴിഞ്ഞു ശേഷം ഈ പുരുഷൻ വലിയ രീതിയിൽ ബിസിനസ്സിൽ മെച്ചപ്പെടുകയും അയാൾ വലിയ ഏതെങ്കിലും ഒരു ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ മാനേജറായോ തലപ്പത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ ഒരു സ്ഥാനത്തെത്തി, പൊളിറ്റീഷ്യനായോ എന്തെങ്കിലും സ്ഥാനത്തെത്തി എന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുമ്പോൾ 15 വർഷം മുമ്പ് ഡിവോഴ്സ് ആയിപ്പോയ നിങ്ങളുടെ ഞാൻ ആദ്യത്തെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് ഇയാൾ എന്നെ അന്ന് ഗാർഹിക പീഡനം നടത്തി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആ പൊസിഷൻ ഈ ഇത് ഉയർത്തി കാണിക്കും, ഇല്ല ഞാൻ അങ്ങനെ നടത്തിയിട്ടില്ല, അത് ഡിവോഴ്സ് വാങ്ങിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചത്, ഇതെല്ലാം കൃത്യമാണ് എന്ന് അയാൾ തിരിച്ചു പറയും. അപ്പോ ഇതാണ് ഈ കാര്യത്തിൽ നടന്നിരിക്കുന്നത്, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും എന്ന് മാത്രമേ പറയുള്ളൂ. ഇത്രയും സിമ്പിൾ ആയിട്ട് മാത്രമേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ധനുഷ് കുറെ മലയാളം സീരിയല് കണ്ടതുകൊണ്ട് അതാണ് കഥ. അല്ലല്ല, ഇവർക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇവർക്ക് മനസ്സിലാവത്തുള്ളൂ, അല്ലാതെ ഇവർക്ക് മനസ്സിലാവത്തില്ല. ഇവർക്ക് ഞാൻ പറയട്ടെ, സാർ ഈ സെബി ഫിനാൻസ് മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുമ്പോ ഇവർ സത്യം പറഞ്ഞാല് വായില് വിരൽ വിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ഇത് എന്താ സാധനമെന്ന് ഇവർക്ക് യാതൊരു വിധം പിടുത്തം കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രമേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ പറയണം. മെയിൻ ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കാം, വേറെ ഒന്നുമില്ല. നാളെ പറയും കേരള ഗവൺമെന്റ് 5000 crore അദാനിയുടെ പ്രോജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു കേരളത്തിൽ. അപ്പൊ കേരള ഗവൺമെന്റ് അക്യൂസ്ഡ് ആയി. കേരള ഗവൺമെന്റ് അപ്പൊ ഇതിലൊരു പാർട്ടിയായില്ലേ? കേരള ഗവൺമെന്റ് 5000 crore ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, BJP പോലും ഈ അദാനിയുടെ മകനെ പാർട്ടി ഓഫീസിൽ കയറ്റിയിട്ടില്ല. ഇവിടെ AKT സെന്ററിന് അകത്ത് പോയി അണ്ടിപ്പരിപ്പും ചായയും പരിപ്പൂടെ ഒക്കെ കൊടുത്തു, എന്നിട്ട് പുറത്ത് ഇറങ്ങി വരുന്ന വിഷ്വൽസ് ഉണ്ട്. അപ്പോ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് അക്യൂസ്ഡ് ആവും എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഗുരുതരമായിട്ടുള്ള ആരോപണമൊന്നും അല്ല, എല്ലാം പൊളിഞ്ഞ് പാളീസായി പോയി. മാധ്യമങ്ങൾക്ക് ഇനി വാർത്താ കച്ചവടം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം പൊളിഞ്ഞു പോയി. വലിയ രീതിയിൽ ഹിഡൻബർഗ് നാണം കെട്ടുമെന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലുള്ള വാർത്തകൾ ഇനിയും ഇനിയും പ്രതീക്ഷിക്കുന്നു. ഹിഡൻബർഗ് ഇതുപോലെ വീണ്ടും നാണം കെട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഇതുപോലെ ഒരു സാധനമുണ്ട് കേട്ടോ സാറേ, ഹിഡൻബർഗിനെ പോലെ വേറൊരു സാധനമുണ്ട്. ഈ സായിപ്പന്മാർ ഇറക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വലിയ വിശ്വാസമാണ്. അതിനാണ് നമുക്ക് ഹാപ്പിനെസ് ഇൻഡെക്സ്, പീസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഇൻഡെക്സുകൾ ഇറക്കിയിട്ടുണ്ടല്ലോ. പിന്നെ വേറൊരു സംഭവമുണ്ട്, ലാൻസെറ്റ് ജേണൽ എന്ന് പറയുന്നത്. ഈ കോവിഡ് സമയത്ത് ലാൻസെറ്റ് ജേണലിൽ പറഞ്ഞു കഴിഞ്ഞു കോവിഡ് സമയത്ത് 10 lakh ആൾക്കാർ ഇതാ മരിച്ചു വീഴും, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ലാൻസെറ്റ് പറഞ്ഞാൽ പിന്നെ പറഞ്ഞതാണ്, അത്ര ക്രെഡിബിൾ ആയിട്ടുള്ള ജേണലാണ്. നമ്മുടെ ഇവിടെ എത്ര പേരാ അമേരിക്കയിൽ മരിച്ചു 10 lakh, ഇവിടെ എത്ര പേരാ മരിച്ചത്. നമ്മള് കോവിഡ് വാക്സിൻ ഉണ്ടാക്കി പുറത്തും കൊടുത്തപ്പോ ഇവരെല്ലാം ഞെട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ അതിന്റെ ഇതിനൊക്കെ അത്രക്ക് അത്രക്ക് ക്രെഡിബിലിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സാർ, നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.